നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യമായി സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനഗരിയിലേക്ക്. സിപിഐഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പഴയങ്ങാടിയിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാലും ഇന്നത്തെ നിലനിൽപ്പിന്റെ ഭാഗമായാലും വർഗീയതക്കെതിരായാലും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരായാലും എല്ലാം ജനങ്ങൾ തന്നെ അവരുടെ നാക്ക് ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനത്തിലൂടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും ആശയം നൽകാനും മാത്രം ശേഷിയുള്ള പരിമിതിയുള്ള പത്രം കൂടി ഉപയോഗിച്ച് അതുപോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനാവുള്ളൂ എന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം പിന്നീട് നമ്മുടെ മുമ്പിൽ വരില്ല. ഈ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ട വേണം. എന്നാൽ ഈ പരിമിതിയെ നമുക്ക് എങ്ങനെ മറികടക്കാം? വർത്തമാനകാലത്ത് മാധ്യമങ്ങളെ ഒരു തരത്തിലും അവഗണിക്കാനാവില്ല. ആശയസ്വരൂപണം വലിയ കാര്യമാണ്. ആശയം മനസ്സിൽ പതിച്ചാൽ കേവലമായ ആശയം മാത്രമല്ല ഭൗതിക ശക്തിയായി മാറും. ആശയം സമൂഹത്തെ തന്നെ മാറ്റിമറിക്കും, ചിലപ്പോൾ പിന്നോട്ടടിപ്പിക്കും. കേരളത്തിലും ഇന്ത്യയിലും വാർത്തകൾ ഉണ്ടാക്കുന്നത് വർഗ താൽപര്യപ്രകാരമാണ്. ഇതിനായി വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നു. ഭരണവർഗത്തിനു വേണ്ടിയാണ്, കോർപ്പറേറ്റുകൾക്കു വേണ്ടിയാണ് സാമ്പത്തിക താൽപര്യം സംരക്ഷിക്കാൻ മാധ്യമ താൽപര്യങ്ങളെ ഉപയോഗിക്കുന്നത്. ആശയപ്രചാരണത്തിന് കോർപ്പറേറ്റുകൾക്കായി ചില മാധ്യമങ്ങൾ അരൂപിയായാണ് പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇവർ പറയുക, എന്നാൽ ചെയ്യുന്നത് മറ്റൊന്നാണ്. മൂലധനം നിക്ഷേപിക്കുന്നത് ലാഭത്തിനാണ്. മാധ്യമ മൂലധനം നിക്ഷേപിക്കുന്നതിന് ലാഭം ഉണ്ടാക്കുന്നതോടൊപ്പം ഭരണവർഗത്തിന്റെ ആശയപ്രചാരണം കൂടി ശക്തിപ്പെടുത്തുന്നു. വർഗസമരത്തിന് മുന്നിൽ ഏത് ബൂർഷ്വാസിയും തകർന്നു വീഴുമെന്നും മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, എം വിജൻ എം എൽ എ, എം വി രാജീവൻ, അഡ്വക്കേറ്റ് ബി അബ്ദുള്ള എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വച്ച് ചിത്രകാര കൂട്ടായ്മയിൽ പങ്കെടുത്തവരെ ആദരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരളത്തിൽ മതനിരപേക്ഷ കക്ഷികൾക്ക് പകരം വർഗീയ ശക്തികളെ കൊണ്ടിരുത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ. ആർജവത്തോടെയുള്ള നിലപാടെടുത്ത് ഓരോ കേരളീയനും മുന്നോട്ടു പോയില്ലെങ്കിൽ ആപത്ത് കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നും പഴയങ്ങാടിയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ സെമിനാറിൽ എം വി നികേഷ് കുമാർ പറഞ്ഞു. ഒരുപക്ഷെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ദേശീയ പാതാ വികസനം പൂർത്തിയാക്കാൻ കഴിയുമായിരിക്കും. അതുപോലെ തന്നെ സിൽവർ ലൈൻ പാതയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ കേരളത്തെ ഓരോ കൊച്ചു ടൗൺ ആക്കി മാറ്റിയെടുക്കാൻ കഴിയും. വലിയ ചീത്തകളി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത് പക്ഷേ കാലഘട്ടത്തിന്റെ ആവശ്യം പിണറായി വിജയൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ആ ചീത്തവിളി ഘട്ടത്തിൽ എങ്ങനെ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഇവിടെ മതനിരപേക്ഷ കക്ഷികൾക്ക് പകരം വർഗീയ ശക്തികളെ കൊണ്ടിരുത്താൻ ശ്രമിക്കാം എന്ന് ഞാനടക്കമുള്ള മാധ്യമങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻകാലങ്ങളിൽ നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ഇന്ന് വെറും വർത്തമാന പത്രങ്ങൾ വായിച്ചാൽ മതി ചരിത്രം എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആർജവത്തോടുകൂടിയുള്ള തന്റേടത്തോടുകൂടിയുള്ള നിലപാടെടുത്ത് ഓരോ കേരളീയനും മുന്നോട്ട് പോയില്ലെങ്കിൽ ആപത് കാലഘട്ടമാണ് വരുന്നത്. മറ്റേത് സംസ്ഥാനത്തെക്കാളും അപകടകരമായ കാലഘട്ടമാണ് ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യാനുള്ള ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചു. യന്ത്ര തകരാർ മൂലം ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിയിരുന്നു. അഴിമുഖത്തെ വലിയ മണൽത്തിട്ടകൾ കാരണം ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു. രാമന്തളി പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്ത് മണൽ നീക്കുന്നതിനുള്ള ഡ്രഡ്ജിംഗ് വീണ്ടും ആരംഭിച്ചു. പാലക്കോട് അഴിമുഖം വീതിയും ആഴവും കുറഞ്ഞ് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഹാർബറിലേക്ക് കടന്നുവരാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു. പുതിയങ്ങാടി ചൂട്ടാട് കടപ്പുറങ്ങളിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് കാരണം മത്സ്യബന്ധന വള്ളങ്ങൾ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായാണ് കടൽ തീരത്തും അഴിമുഖത്തും ഡ്രഡ്ജ് ചെയ്ത് മണൽ നീക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ മെയ് മാസത്തോടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കനത്ത മഴയിൽ ഡ്രഡ്ജിംഗ് യന്ത്രം തകർന്ന് പ്രവർത്തനം തടസ്സപ്പെടുകയായിരുന്നു.
ശേഷമാണ് കൂടുതൽ മികച്ച യന്ത്രം കൊണ്ടുവന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചത്. വീണ്ടും തുടങ്ങിയെങ്കിലും ഡ്രഡ്ജിംഗ് യന്ത്രം ഭൂമിക്കടിയിലെ പാറയിൽ തട്ടി തകരാറിലാവുന്നതും പണിമുടങ്ങുന്നതും പതിവാവുകയാണ്. മാത്രമല്ല ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ കൃത്യമായി നീക്കം ചെയ്യാൻ സാധിക്കാത്തതും പ്രവർത്തനം വൈകുന്നതിന് കാരണമാകുന്നുണ്ട്. പുലിമുട്ട് നിർമ്മാണത്തിലൂടെ മാത്രമേ പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുതിയ ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിച്ച് എത്രയും വേഗം മണൽ നീക്കുന്ന ജോലികൾ പൂർത്തിയാക്കി മത്സ്യത്തൊഴിലാളികൾക്കായി അഴിമുഖം തുറന്നുകൊടുക്കാനാണ് കമ്പനി അധികൃതർ ലക്ഷ്യമിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ടൌൺ ഡിവിഷൻ സമ്മേളനം തൃക്കരിപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി ടി അബ്ദുള്ള ടൌണിൽ പതാക ഉയർത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പക്ഷത്തേക്ക് ചേർത്തുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. CITU സംഘടന എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള മറ്റേതൊരു സംഘടനയുമായി തട്ടിച്ചു നോക്കിയാലും തൊഴിലാളി താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് പറയാൻ വേണ്ടി കഴിയും. തൊഴിലാളി താല്പര്യം മാത്രമെന്ന് പറയുന്നത് അടിവരയിടേണ്ട കാര്യമാണ്. ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PR റഹ്മാൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TV വിനോദ്, M നാരായണൻ, M രാമചന്ദ്രൻ, MV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്തു. ബീരിച്ചേരി, വെള്ളാപ്പ്, ഉദിനൂര് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് December 30 നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ടി അബ്ദുള്ളയെയും സെക്രട്ടറിയായി സജിത് PV വൈസ് പ്രസിഡന്റായി സുമേഷ് VP ജോയിന്റ് സെക്രട്ടറിയായി നൌഷാദ് UK ട്രഷററായി PV ദാമോദരനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സേനാ മേധാവിക്കും സഹസൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച് വിമുക്ത ഭടന്മാർ കരിവള്ളൂരിൽ അനുശോചനയോഗം സംഘടിപ്പിച്ചു. കെ മാധവൻ നായർ അനുശോചനയോഗം ഉദ്ഘാടനം ചെയ്തു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനും സഹസൈനികർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരുവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു. നമ്മുടെ സംയുക്ത സേനാ അധിപൻ ജനറൽ ബിപിൻ റാവത്ത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നി, മറ്റ് ധീര ജവാന്മാര് അടങ്ങിയ ഒരു ഹെലികോപ്റ്ററാണ് വായുവിൽ വെച്ച് തന്നെ കത്തി നശിച്ച് ചാമ്പലിൽ പോയത്. അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്ന സംഭവമാണ്. ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി, PV രവീന്ദ്രൻ, വത്സല തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. KSTA പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. KSTA പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ദാക്ഷായണി വേലായുധനെ പോലെയുള്ള അധകൃതന്റെ വർഗത്തിൽ നിന്ന് വന്നുകൊണ്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രശ്നങ്ങൾ ഏറ്റവും സജീവമായി പഠിച്ചുകൊണ്ട്, അത് പിന്നോക്ക വിഭാഗം മാത്രമല്ല, എല്ലാ ആളുകളുടെയും, ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അധ്വാനിച്ച് ഏറ്റവും അധികം പഠനങ്ങൾ നടത്തിക്കൊണ്ടുണ്ടാക്കിയ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. KR വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC സുനിൽ സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി കെ ഭരതൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. P സരിത രക്തസാക്ഷി പ്രമേയവും കെ രാജീവൻ അനുശോചന പ്രമേയവും MV മോഹനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ ശശീന്ദ്രൻ, PV സുരേന്ദ്രൻ, AV നാരായണൻ, IC ശ്രീകുമാർ, PP ഉഷ, സംഘാടക സമിതി ചെയർമാൻ പോതേര കൃഷ്ണൻ, ജനറൽ കൺവീനർ KV നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
പയ്യന്നൂർ പഞ്ചവാദ്യ സംഘം കുടുംബസംഗമവും ആദരവും പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. ആദരവിന്റെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അടുത്തത് കൃഷ്ണമണിമാര വ്യക്തിത്വമാണ് ശ്രീ കൃഷ്ണമണിമാര. അദ്ദേഹത്തെ ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുക. കേരള ഗ്രാമത്തിന്റെ പയ്യന്നൂർ പഞ്ചവാദ്യ സംഘം കുടുംബസംഗമവും വാദ്യരംഗത്തെ വിവിധ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സംഘാംഗങ്ങളെ ആദരിക്കലും പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. ഞാനിത് മാറ്റണം എന്ന് വെച്ചിട്ട് പോയതൊന്നുണ്ട്, ഈ പാട്ടൊന്ന് രക്ഷപ്പെടണം എന്നിട്ട് ഞാൻ പോയത്. വളരെ ചെറുപ്പത്തിലാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആടിവേട് എന്നൊക്കെ കിട്ടുന്ന കാലത്തിൽ ഞാൻ പ്രിയതമായിരുന്ന പാടിയിട്ടുണ്ട്. ഈ തലപ്പാളിപ്പട്ടും ചുരിപ്പും മറ്റേതൊക്കെ കെട്ടിട്ട് പ്രിയതമാ പാടി വേടം തുള്ളിക്കഴിഞ്ഞാൽ ആടിക്കഴിഞ്ഞാൽ അടുക്കള ഭാഗത്ത് പെണ്ണുങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് അടുക്കളയിൽ അവരെ മേശൻ്റെ നേരെ ഇരുത്തി ഇഡ്ഡലിയും ദോശയും ഇതൊക്കെ തീറ്റിച്ചിട്ട് രണ്ടു മൂന്ന് പാട്ട് പാടിയിട്ടേ വരുന്നത്. പഞ്ചവാദ്യ സംഘം പ്രസിഡന്റ് നീലേശ്വരം നാരായണ മാരാർ അധ്യക്ഷത വഹിച്ചു. കലാചാര്യ പയ്യന്നൂർ ബാലകൃഷ്ണ മാരാർ, വാദ്യരത്നം കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാർ, സോപാനരത്നം പയ്യന്നൂർ കൃഷ്ണമണി മാരാർ, കലാചാര്യ നീലേശ്വരം നാരായണ മാരാർ, വാദ്യശ്രീ പയ്യാവൂർ നാരായണ മാരാർ തുടങ്ങിയവർ ആദരം ഏറ്റുവാങ്ങി. പയ്യന്നൂർ പഞ്ചവാദ്യ സംഘം സെക്രട്ടറി തൃക്കരിപ്പൂർ ജയരാമൻ, പി യു രാജൻ, പോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ, വി ബാബുരാജ്, വാദ്യാചാര്യ പയ്യന്നൂർ സുധി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. താഴെക്കുറുന്ത് പുളുക്കൂൽ തോട് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം താഴെക്കുറുന്തിൽ വച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2021-22 ഉൾപ്പെടുത്തിയാണ് താഴെക്കുറുന്ത് പുളുക്കൂൽ തോട് റോഡ് നിർമ്മിച്ചത്. 495,260 രൂപ മുതൽ മുടക്കിയാണ് റോഡ് നിർമ്മിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു അംഗൻവാടി നമ്മൾ ഇതിനോടകം തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂര സ്കൂളിൽ നമ്മുടെ ഏറ്റവും നല്ല ഒരു പാചകപ്പുര ഈ എൻ ആർ ഇ ജി തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശുചിത്വത്തിൻ്റെ മേഖലയിൽ മാത്രം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളിനകത്ത് ടോയ്ലറ്റിൻ്റെ ബ്ലോക്ക് നമ്മൾ ഇതിനകത്ത് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രമേശൻ, പങ്കജാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. 1.5 ഏക്കർ തരിശുഭൂമി പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാക്കി പയ്യന്നൂർ നഗരസഭ 23-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വിത്ത് നടീൽ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ 23-ാം വാർഡിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2021-22 പ്രകാരം തരിശുഭൂമി വികസിപ്പിച്ച് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാക്കി. സൌഭാഗ്യ, ഐശ്വര്യ, സാന്ത്വനം, നിവേദ്യ, അശ്വതി എന്നീ പേരുകളിൽ 5 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകളുടെയും ലീഡർമാരായ രതി, കമലം, ശൈലജ, ലേഖ, പ്രസീത എന്നിവരുടെ നേതൃത്വത്തിലാണ് വെള്ളരി, കുമ്പളം, മത്തൻ, ചീര, പടവലം, പയർ തുടങ്ങിയ കൃഷികൾ ഇറക്കുന്നത്. നേരത്തെ വാർഡ് 12 കാനായി സൌത്തിൽ 2.5 ഏക്കർ തരിശുഭൂമി നെൽകൃഷിക്ക് അനുയോജ്യമാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ നെൽകൃഷി ഇറക്കിയിരുന്നു. പുഞ്ചക്കാട് താലൂത്ത് വയലിൽ നടന്ന പരിപാടിയിൽ എം കെ ദിനേശ്, സുധീഷ് പി, ലക്ഷ്മണൻ എം, തൊഴിലുറപ്പ് മേറ്റ് കമല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓറഞ്ച് ദ വേൾഡ് പ്രചരണ പരിപാടികളുടെ സമാപനം. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓറഞ്ച് ലോകത്തിനായി എന്ന സംഗീതശില്പം അവതരിപ്പിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉദ്ഘാടനം ചെയ്തു. ജീവിച്ച
സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിനു വേണ്ടി 2021 നവംബർ 25 മുതൽ ഓറഞ്ച് ദ വേൾഡ് എന്ന പ്രചരണ പരിപാടി നടത്തിവരുന്നു. പരിപാടിയുടെ സമാപന ദിവസം കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് സെല്ലിന്റെയും എസ് പി സി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓറഞ്ച് ലോകത്തിനായി എന്ന സംഗീത ശില്പം അവതരിപ്പിച്ചു. ബാലു കണ്ടോത്തിന്റെയും പി വി വസന്തയുടെയും വരികൾക്ക് പി സുനന്ദ സംഗീതം നൽകി. 11 കുട്ടികൾ ചേർന്നാണ് സംഗീത ശില്പം അവതരിപ്പിച്ചത്. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷീജ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമണങ്ങൾക്കെതിരെയും അതുപോലെ ലിംഗവിവേചനത്തിനെതിരെയും ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി 2021 നവംബർ 25 മുതൽ ഓറഞ്ച് ദ വേൾഡ് എന്ന പ്രചരണ പരിപാടി നടത്തിവരികയാണ്. പ്രിൻസിപ്പൽ പി കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കൌൺസിലർ എം കെ ഷൈമ, പി വി ഓമന, സി പി ഒ കെ സന്തോഷ്, പി സി ജയസൂര്യൻ, എം വി ശ്രീജ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.